മുസ്ലിം ലോകത്തിന്റെ ജാഗരൂകനായ പടനായകൻ അഖിലേന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാൻപുരം ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയെ ധന്യരാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ നേതാക്കന്മാർ, സ്നേഹനിധികളായ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ മഹത്തായ ഈ ഗോൾഡൻ ജൂബിലിയുടെ സംരംഭം അല്ലാഹു തആല ബർക്കത്തുള്ള സംരംഭമാക്കി നമ്മളിൽ നിന്ന് കബൂല് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാം, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ ഔ കമാ ഖാല, നിസ്കാരം അതാത് സമയത്ത് നിർവഹിക്കുക. അതേപോലെ തന്നെ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇവിടെ അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ പ്രവർത്തകർ നമ്മുടെ അതിലേറ്റവും വളരെ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ സാഹിബ് അവരുകൾ, അല്ലാഹു തആല ഇതിന്റെ പ്രവർത്തകർക്കൊക്കെയും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവരുടെ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? ജിഹാദുൻ നഫ്സ്, സ്വയം ശരീരത്തോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ ജിഹാദുൻ നഫ്സിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ജിഹാദ് ഇൽമിന്റെ മജ്ലിസ്, ഇൽമുമായി ഇബ്ലീസിന് ഏറ്റവും ശത്രുതയുള്ള ആ ഇൽമിന്റെ മജ്ലിസ്, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ഇവിടെ അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ പ്രവർത്തകർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അൽ ജിഹാദു ഫീ സബീലില്ലാ എന്നത് തന്നെയാണ് ഇൽമിന്റെ മജ്ലിസ്. ചുറ്റുപാടുമുള്ള മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഒരുക്കി തന്നു. 10 ദിവസത്തിലേറെ നടന്ന ഈ മഹത്തായ സംരംഭം എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിനു വേണ്ടി ഇവർ ഓടി നടന്നത്. ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈ പ്രവർത്തനം ഇവർ നടത്തിയത് കൊണ്ട് ഇവർക്ക് അള്ളാഹു എന്താണ് ഇങ്ങോട്ട് ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം നമുക്കറിയാം. നാളെ നാമൊക്കെയും പരലോകത്ത് ചെന്നാൽ അവിടുന്ന് പല ആളുകളും പല രീതികളിലായിരിക്കും. ഏകദേശം തല വരെ, നെഞ്ഞുവരെ, അവരുടെ അര വരെ വിയർപ്പില് കുളിച്ചവര് അവിടുന്ന് കാണാം. ആ സമയത്ത് ഒരു വിഭാഗം ആളുകളെ ആഖിറത്തിൽ കാണപ്പെടും, തീരെ വിയർപ്പില്ലാതെ വളരെ പ്രകാശിക്കുന്ന മുഖമായി പരലോകത്തൊരു വിഭാഗത്തെ കാണപ്പെടും. ആരാണ് ആ വിഭാഗം? അവരാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് ഓടി നടന്നവര്. വല്ലാത്ത സന്തോഷമാണ്. അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാല് മഹത്തായ ഇതുപോലത്തെ ഇൽമിന്റെ മജ്ലിസുകൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി വിയർപ്പൊഴുകി നടന്ന ഈ ഇതിന്റെ പ്രവർത്തകരുണ്ടല്ലോ, അല്ലാഹു കബൂല് ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് ഒരുപാട് ആളുകൾ പല രീതികളിലായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിന് വേണ്ടി നടന്ന ആളുകൾ അതുപോലെ ചില നാടുകളിൽ പോയാൽ ചില യുവാക്കളെ കാണാമല്ലോ. എങ്ങനെയാണ് അവരെ കാണപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്, പല തെറ്റുകളും ചെയ്യാൻ വേണ്ടി പല നാടുകളിലും യുവാക്കളുണ്ടെങ്കിലും ഒരു വിഭാഗം യുവാക്കളെ നമുക്ക് കാണാമല്ലോ. അവരെ തലയിൽ തൊപ്പിയാണ്, അവര് പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഓടി നടക്കുന്നവരാണ്, അവര് വയലിന്റെ മജ്ലിസിലേക്ക് കലക്ഷനാക്കുന്നവരാണ്, അവര് പാപപ്പെട്ടവർക്ക് അത്താണിയായി
ആയി നടക്കുന്നവരാണ്. ഇങ്ങനെയുള്ള യുവാക്കളെ നമ്മൾക്ക് കാണാമല്ലോ. അതിന്റെ ഒരു ഭാഗമാണ് അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷൻ. അൽഹംദുലില്ലാഹ്, 50 കൊല്ലക്കാലം പാവപ്പെട്ടവർക്ക് അത്താണിയായി നടന്നവരാണ് അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷൻ. എത്ര പാവപ്പെട്ട കുട്ടികളെ സുന്നത്ത് കല്യാണം നടക്കാൻ ഇവർ കാരണരായി. എത്ര പാവപ്പെട്ടവരെ കല്യാണത്തിന് ഇവർ അത്താണിയായി മുമ്പിൽ നിന്നു. എത്ര കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അർഹമുറഹീമായ അല്ലാഹ് ഈ മുസ്ലിമീൻ അസോസിയേഷന്റെ ഈ ഗോൾഡൻ ജൂബിലി പടച്ചവനെ നീ ബർക്കത്തുള്ളതാക്കണേ അല്ലാഹ്. നാളെ പരലോകത്ത് നിന്റെ ദീനിന് വേണ്ടി നടന്ന യുവാക്കള് നിന്റെ ദീനിന്റെ ആ കരിമത്തുൽ കരിമത്തുല്ലാഹിൽ ഉലിയ അല്ലാഹുവിന്റെ കരിമത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ പ്രവർത്തകര് നാളെ പരലോകത്ത് വരുമ്പോ മുഖം പ്രകാശിക്കുന്ന കൂട്ടത്തില് ഇവരെ പെടുത്തണേ റബ്ബേ. ഓ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെയും ഈ പ്രവർത്തനം കണ്ട് മാതൃകയാകണം. കാരണം ഇതുപോലത്തെ പ്രവർത്തനം ഇത് മാത്രമാണ് നമുക്ക് വിജയിക്കാനുള്ള ഒരു വഴി. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂല് ചെയ്യുമാറാവട്ടെ. കൂടുതലായി പറയുന്നില്ല, നോക്കൂ നിങ്ങൾ. അപ്പൊ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വരുമ്പോ മുഖം പ്രകാശിച്ചവരായി ഇങ്ങനെയുള്ള പ്രവർത്തകർ വരുന്നു. അല്ലാഹു കബൂല് ചെയ്യുമാറാവട്ടെ. മറ്റൊന്ന്, പല ആളുകളും പല രീതികളിലുമാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. മറ്റ ചില ആളുകൾ അവിടുന്ന് വരുന്നത് എങ്ങനെയാ? അവരെ കഴുത്തിൽ ഒരു മാലയുണ്ടാകും, അവരെ കഴുത്തിൽ ചില ബോട്ടലുകൾ ഉണ്ടാകും. കള്ളുമായി ബന്ധപ്പെട്ടവര്, കഞ്ചാവുമായി ബന്ധപ്പെട്ടവര്, ഇങ്ങനെയുള്ള അനാശാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവര് പല ലോകത്ത് വരുമ്പോ കള്ളുപയോഗിച്ചവൻ കള്ളിന്റെ പാത്രം അവന്റെ കഴുത്തിലിട്ട് പരലോകത്ത് വരുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലത്തെ വരി പഠിപ്പിച്ചതായി കാണാം. എങ്ങനെയാ വരുന്നത്? കള്ളുമായി ബന്ധപ്പെട്ടവര്, കഞ്ചാവ് ഉപയോഗിക്കുന്നവര്. കുല്ലു മുസ്കിരിൻ ഖംറ് ഖംറുൻ ഹറാം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. മസ്താക്കുന്ന ഏതൊന്നും, കഞ്ചാവ് പോലത്തെ മസ്താക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച ആളുകള് അവര് ആ കഞ്ചാവിന്റെ ഉപകരണം, കള്ളിന്റെ ഉപകരണം, ആ പാത്രം അവരെ കഴുത്തിലേക്കിട്ട് പരലോകത്ത് വരും. അവിടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്, മലക്കുകൾ അവിടെയുണ്ട്, ജിന്നുകൾ അവിടെയുണ്ട്, ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ആ ആളുകൾ അതാ ഈ ഒരു വിഭാഗം ഇങ്ങനെ കഴുത്തിലി ആ കള്ളിന്റെ ബോട്ടുമായി കഞ്ചാവിന്റെ ഉപകരണവുമായി വരുന്ന സമയത്ത് അവിടെ നിന്നതാ ആ ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ സകലമാന സൃഷ്ടികൾക്ക് മുമ്പിൽ ഈ വരുന്ന ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഹദാ ഫുലാന ബിനു ഫുലാൻ, ഇത് ആരാണെന്നറിയോ? ഈ കള്ളിന്റെ ബോട്ടിൽ കഴുത്തിലിട്ട് വരുന്നത്, ഈ കഞ്ചാവിന്റെ ഉപകരണങ്ങള് അതാ കഴുത്തിൽ ധരിക്കപ്പെട്ടവരായ നിനക്ക് വരുന്നത് ആരാണെന്നറിയോ? ഫുലാനുബുനു ഫുലാൻ, ഇത് നമ്മളെ മജീദിന്റെ മകൻ അബ്ദുള്ളയാണ്. മിൻ കദാവ കദാ, ഇവന്റെ നാട് ഏതാണെന്നറിയോ? ഇവൻ സുള്ളിയത്തെ ആളാണ്, ഇവൻ മടിക്കേരിക്കാരനാണ്, ഇവൻ മംഗലാപുരക്കാരനാണ്. അപ്പൊ കള്ളു കുടിച്ചവൻ, കഞ്ചാവ് ഉപയോഗിച്ചവന്, മയക്കുമരുന്ന് ഉപയോഗിച്ചവന്, അവനവന് ഏത് മസ്തകുന്ന വസ്തുവാണോ ഉപയോഗിച്ചത് ആ വസ്തുവിന്റെ ഉപകരണവുമായി പരലോകത്ത് വന്ന് നാണക്കെടുമെന്ന് വയലമോ ഉമ്മത്ത് സയ്യിദിനാ മുഹമ്മദ്. ഞാൻ പറഞ്ഞത് പരലോകത്ത് വരുന്ന പല വിഭാഗങ്ങളെ കൂട്ടത്തിൻ്റെ ഒരു വിഭാഗം ഇങ്ങനെയുണ്ട്. അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ നിന്ന് സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വല്ലാത്ത സാഹചര്യം എളുപ്പമായ സമയമാണ്. അല്ലാഹു നമ്മളെ കുട്ടികളെ യുവാക്കളെ നന്നാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മളെ ഈ പരിസരത്ത് സുള്ളിയ അതുപോലെ മുഖർപ്പണ ഈ പരിസരത്തുള്ള യുവാക്കള് കരണവന്മാർ അത്രയും പ്രവർത്തനങ്ങളിൽ നിന്ന് അകലെയാണ്. എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ്.
എപ്പോഴും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നവരാണ്. അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു അടയാളമാണ് അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ പ്രവർത്തകരുടെ ഈ പ്രവർത്തനം. അല്ലാഹു കബൂല് ചെയ്യുമാറാവട്ടെ. ഇതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല അവർക്ക് ഊർജം നൽകുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്